Hi dear friends, ellarkum nammude mattoru video ilekku swagatham. Innathe nammude video ellarkum nalla ishtavuna nalla raddi poli chicken curry inde recipe aanu to. Valare koranja ingredients vechittu nalla raddi poli taste il idu engane undakittilla ennu namukku nokkam. Adinte munpu channel aadiyayittu kaanunavar aanengil onnu subscribe cheyidekane. Thottadulla bell icon kuda enable cheyidittu all on optionum kuda select cheyan marakkirade. Pinne video kandittu ningalku ishtavu annundengil like cheyyanum share cheyyanum comment cheyyanum onnu marakkirade to. അപ്പോൾ നമുക്ക് സമയം കളയാതെ വേഗം തന്നെ വീഡിയോയിലേക്ക് കടക്കാം ഈ ഒരു ചിക്കൻ കറി ഞാൻ ഉണ്ടാക്കി എടുക്കുന്നത് മൺചട്ടിയിലാണ് അപ്പോൾ ഇതിന്റെ ഒന്നാമത്തെ ടേസ്റ്റ് എന്ന് പറയുന്നത് ഇതാണ് ട്ടോ കുക്കറിൽ ഉണ്ടാക്കുമ്പോൾ ഒന്നും ഈ ഒരു ടേസ്റ്റ് കിട്ടൂല അപ്പോൾ സമയമില്ലെങ്കിൽ മാത്രം ഞാൻ കുക്കറിൽ ഉണ്ടാക്കാറുള്ളത് അല്ലാന്നുണ്ടെങ്കിൽ കൂടുതലായിട്ട് മൺചട്ടിയിൽ തന്നെയാണ് ഇട്ടുണ്ടാക്കുക അപ്പോൾ ഞാൻ ഇതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് അത് ചൂടായി വന്നപ്പോഴേക്കും ഇതിലേക്ക് ഒരു രണ്ട് മീഡിയം സൈസ് സവാള ചെറുതായിട്ട് കട്ട് ചെയ്തതും ഒരു രണ്ട് മൂന്ന് പച്ചമുളകും അതുപോലെ തന്നെ കുറച്ച് കറിവേപ്പിലയും കൂടെ ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഇതൊന്ന് ഇളക്കി കൊടുക്കാം എന്നിട്ട് ഇതിലേക്ക് ഒരു അര ടീസ്പൂൺ ഉപ്പ് ഇട്ട് കൊടുക്കുക കേട്ടോ ഇതൊന്ന് വാടി വരാൻ വേണ്ടിയിട്ടുള്ള ഉപ്പ് മാത്രം ചേർത്ത് കൊടുക്കാം എന്നിട്ട് ഒന്നും കൂടെ മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം കുറച്ച് സമയം അടച്ചു വെച്ചിട്ട് വേവിച്ചെടുക്കാം ഈ മീഡിയം ഫ്ലെയിമിൽ ഇട്ട് കൊടുത്താൽ മതി കേട്ടോ ഇനി കുറച്ച് സമയം കഴിഞ്ഞിട്ട് ഈ മൂടി ഒന്ന് തുറന്നിട്ട് ഇതിലേക്ക് ഞാനൊരു രണ്ട് ടീസ്പൂൺ വെളുത്തുള്ളി ഇഞ്ചിയും കൂടെ ചതച്ചതും അതുപോലെ തന്നെ രണ്ട് ചെറിയ തക്കാളി ചെറുതാക്കിയിട്ട് കട്ട് ചെയ്തതും കൂടെ ഇട്ട് കൊടുത്തിട്ടുണ്ട് വെളുത്തുള്ളി ഇഞ്ചിയും ചേർത്ത സമയത്ത് ഞാൻ ക്യാമറ ഓൺ ചെയ്യാൻ മറന്നുപോയതാട്ടോ എന്നിട്ട് ഇതുപോലെ എല്ലാം കൂടെ നന്നായിട്ടൊന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം തീ മീഡിയം ഫ്ലെയിമിൽ ഇട്ടിട്ട് തന്നെ നമുക്ക് കുറച്ച് സമയം കൂടെ ഇത് അടച്ചു വെച്ചിട്ട് വേവിച്ചെടുക്കാം തക്കാളിയൊക്കെ നല്ലോണം വെന്ത് കഴിഞ്ഞതിന് ശേഷം മാത്രമേ മസാലകളൊക്കെ ചേർത്ത് കൊടുക്കുന്നുള്ളൂ അപ്പോൾ ഇനി കുറച്ച് സമയം കൂടെ ഇതുപോലെ ഒന്ന് അടച്ചു വെക്കാം ഇപ്പോൾ ഇതാ വീണ്ടും മൂടിയൊക്കെ തുറന്നിട്ടുണ്ട് കേട്ടോ അപ്പോൾ നല്ലോണം തക്കാളിയൊക്കെ വാടി വന്നിട്ടുണ്ട് ഇനി പിന്നെ ഈ ഒരു ചിക്കൻ കറി റെഡി ആയി കഴിഞ്ഞാൽ ഇതിൽ സവാളയും തക്കാളിയും ഒന്നും കാണൂല കേട്ടോ അത്രയും നല്ല വെന്ത് ചേർന്നിട്ടുണ്ടാവും അപ്പോൾ ആദ്യം നമ്മൾ ശ്രദ്ധിക്കേണ്ടത് നല്ലോണം ഇത് വാടി വന്നതിന് ശേഷം മാത്രം ചിക്കൻ ഇട്ട് കൊടുക്കാൻ പാടുള്ളൂ അപ്പോൾ ഇനി ഇതിലേക്കുള്ള മസാലകളൊക്കെ ഒന്ന് ചേർത്ത് കൊടുക്കുക ഞാനിപ്പോൾ ഒരു മുക്കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്തിട്ടുണ്ട് അതുപോലെ തന്നെ രണ്ട് ടീസ്പൂൺ മുളക് പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ രണ്ട് ടീസ്പൂൺ മല്ലിപ്പൊടിയും രണ്ട് ടീസ്പൂൺ ചിക്കൻ മസാലയും കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ ഇതിലേക്ക് വേറെ മസാലകളൊന്നും ചേർക്കുന്നില്ല ഇത് മാത്രമേ ഉള്ളൂ കേട്ടോ അപ്പോൾ ഇനി ഇതൊന്നും കൂടെ ഇളക്കി കൊടുത്തതിന് ശേഷം ഈ മസാലേൻ്റെ ആ പച്ചമണം പോകുന്നത് വരെ വീണ്ടും കുറച്ച് സമയം ഒന്ന് അടച്ച് വെക്കാം ഇപ്പോൾ ഞാനിതിലേക്ക് ചിക്കൻ ചേർത്ത് കൊടുത്തിട്ടുണ്ട് പിന്നെ ഒരു ഒന്നര ടീസ്പൂൺ ഉപ്പും കൂടെ ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി ഇത് നല്ലോണം ഒന്ന് ഈ ഒരു മസാലയിൽ മിക്സ് ചെയ്ത് കൊടുക്കുക കേട്ടോ അതിന് ശേഷമാണ് ഞാൻ കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുക്കുന്നത് ചിക്കൻ്റെ എല്ലാ ഭാഗത്തേക്കും ഈ ഒരു മസാല ഇങ്ങനെ പിടിച്ച് കിട്ടുന്നത് വരെ ഒന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം ഞാനിതിലേക്ക് ചേർത്ത് കൊടുക്കാൻ പോകുന്നത് ഒരു ചെറിയ ചൂടുള്ള വെള്ളമാണ് കേട്ടോ കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുക്കുന്നേ ഉള്ളൂ നിങ്ങൾക്ക് കൂടുതൽ കറി വേണമെന്നുണ്ടെങ്കിൽ കൂടുതൽ ഒഴിച്ച് കൊടുത്താൽ മതി ഞാനിപ്പോൾ ഒരു തിക്കായിട്ടുള്ള കറിയാണ് ഉദ്ദേശിക്കുന്നത് അപ്പോൾ അതിനുള്ള വെള്ളം ഞാൻ ചേർത്ത് കൊടുക്കുന്നുള്ളൂ ഇനി നിങ്ങൾക്ക് തീരെ വെള്ളം ഒഴിക്കണ്ട എന്നുണ്ടെങ്കിൽ ഇതുപോലെ തന്നെ മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം തീ നല്ലോണം കുറച്ച് വെച്ചിട്ട് കുറച്ച് സമയം മൂടി വെച്ചാൽ മതി കേട്ടോ അപ്പോൾ അതിൽ എന്തായാലും ചിക്കനിൽ കുറച്ച് വെള്ളം ഇറങ്ങി വരുമല്ലോ അപ്പോൾ ആ ഒരു വെള്ളം മതി എന്നുണ്ടെങ്കിൽ അങ്ങനെയും ചെയ്യാം കേട്ടോ അതൊരു റോസ്റ്റാ രൂപത്തിൽ അങ്ങനെയും ഒരു ചിക്കൻ കറി നല്ല ടേസ്റ്റാണ് അപ്പോൾ ഞാനിത് കുറച്ച് വെള്ളം കൂടെ ഇതിലേക്ക് ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് ഇനി ഇത് മൂടി വെച്ചിട്ട് നമുക്കൊന്ന് വേവിച്ചെടുക്കാം മൂടി തുറന്ന് നോക്കിയിട്ട് ഇടയ്ക്കിടയ്ക്ക് ഒന്ന് ഇളക്കി കൊടുക്കണം അല്ലാന്നുണ്ടെങ്കിൽ അടിയിൽ പിടിക്കും പിന്നെ മൺപാത്രത്തിലൊക്കെ ആകുമ്പോൾ പ്രത്യേകിച്ച് അടിയിൽ പിടിക്കും കേട്ടോ അപ്പോൾ ആ കാര്യമൊക്കെ ഒന്ന് ശ്രദ്ധിച്ചിട്ട് ചെയ്യണം പിന്നെ നിങ്ങൾക്ക് വീഡിയോ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ഇഷ്ടമാകുന്നുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്തേക്കണം കേട്ടോ വീഡിയോക്ക് അത്യാവശ്യം വ്യൂസൊക്കെ കിട്ടുന്നുണ്ട് പക്ഷേ എല്ലാവരും ലൈക്ക് ചെയ്യാൻ മറന്നു പോവുകയാണ് അപ്പോൾ ഇതാ ചിക്കൻ കറി ഇവിടെ ഏകദേശം വെന്ത് വന്നിട്ടുണ്ട് എന്നാലും മുഴുവനായിട്ട് ആയിട്ടില്ല അപ്പോൾ കുറച്ച് സമയം കൂടെ ഞാനൊന്ന് വേവിച്ചെടുക്കുകയാണ് അപ്പോൾ ഇനി വീണ്ടും ഒന്ന് മൂടി വെച്ച് കൊടുക്കുകയാണ് കേട്ടോ ഈ ഒരു ചിക്കൻ കറി ഞാൻ ഉണ്ടാക്കിയിട്ടുള്ളത് എണ്ണപ്പത്തിരീൻ്റെ കൂടെ കഴിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ അപ്പോൾ ആ ഒരു വീഡിയോ ഞാൻ ഇതിൻ്റെ തൊട്ട് മുമ്പ് അപ്ലോഡ് ചെയ്തിട്ടുണ്ട് അപ്പോൾ നിങ്ങൾക്ക് ആർക്കെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ ലിങ്ക് താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട് അതുപോലെ തന്നെ എൻ്റെ സ്ക്രീനായിട്ടും കൊടുക്കുന്നുണ്ട് വേണമെന്നുള്ളവരൊന്ന് പോയി കണ്ടു നോക്കൂ അവർ പത്തിരിക്ക് ഈ കറി നല്ല കോമ്പിനേഷനാണ് കേട്ടോ കുറച്ച് തിക്കായിട്ടുള്ള കറിയും അങ്ങനെ ഒരു എണ്ണപ്പത്തിരി ഉണ്ടാക്കിയപ്പോൾ നല്ല ടേസ്റ്റി ആയിരുന്നു അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ ഇപ്പോൾ നമ്മുടെ ചിക്കൻ കറി ഇവിടെ വെന്ത് വന്നിട്ടുണ്ട് കേട്ടോ ചാറൊക്കെ അത്യാവശ്യം കുറുകി വന്നിട്ടുണ്ട് അപ്പോൾ ഇനി നമുക്ക് തീ ഓഫാക്കാം ഈ ഒരു ചിക്കൻ കറി ഞാൻ എല്ലാവരും ചെയ്യുന്ന പോലെ സാധാരണ രീതിയിലാണ് കൂടുതൽ ഇൻഗ്രീഡിയൻസ് ഒന്നും ചേർക്കാതെ നമ്മുടെ കയ്യിലുള്ള എല്ലാവരുടെ വീട്ടിലും സാധാരണ ഉണ്ടാകുന്ന ഇൻഗ്രീഡിയൻസ് മാത്രം വെച്ചിട്ട് ഉണ്ടാക്കിയിട്ടുള്ളതാണ് പക്ഷേ ഈ ഒരു കറിൻ്റെ ടേസ്റ്റ് എന്ന് പറയുന്നത് ഇതിൽ നമ്മൾ സവാളയും തക്കാളിയൊക്കെ നല്ലോണം വഴറ്റിയെടുക്കുക എന്നുള്ളതാണ് കേട്ടോ
ഇപ്പോൾ കണ്ട ഈ കറിയിൽ ശരിക്ക് അതിൻ്റെ ഒരു ഒന്നും കാണുന്നില്ല, നല്ലോണം വെന്ത് ചേർന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതാണ് ഈ ഒരു കറിൻ്റെ ഏറ്റവും ടേസ്റ്റ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെന്ന് കരുതുന്നു. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഒന്നും മറക്കരുത്. പിന്നെ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെന്നുണ്ടെങ്കിൽ കമൻറ്റിൽ ചോദിച്ചാൽ മതി, ഞാൻ അപ്പം തന്നെ റിപ്ലൈ തരും കേട്ടോ. അപ്പോൾ ഇൻഷാ അള്ളാ ഇനി അടുത്തൊരു വീഡിയോയിൽ കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്.